മോദിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു 100 ദിവസം. ആഘോഷങ്ങളൊന്നുമില്ലാതെ സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് BJPയുടെ തീരുമാനം. സാമ്പത്തിക മാന്ദ്യ വിഷയമടക്കമുള്ള ചർച്ച ചെയ്യുന്ന RSS BJP ഏകോപന സമിതി യോഗം ഇന്ന് രാജസ്ഥാനിലെ പുഷ്കറിൽ തുടങ്ങും. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും സംഭവബഹുലമായ 100 ദിവസങ്ങളാണ് രണ്ടാം മോദി സർക്കാർ രാജ്യത്തിന് നൽകിയത്. അന്താരാഷ്ട്ര ആഭ്യന്തര സാമ്പത്തിക രംഗങ്ങളിൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കിയ ദിവസങ്ങളാണ് കടന്നുപോയത്. കാശ്മീർ സംബന്ധിച്ച തീരുമാനമാണ് സർക്കാർ ഏറ്റവും നേട്ടമായി പറയുന്നതും അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ചർച്ചയായതും. സ്വതന്ത്രകാലം മുതൽ ഇന്ത്യയുടെ ഒരു വലിയ പ്രശ്നമായി തുടർന്നിരുന്ന കാശ്മീർ വിഷയം പരിഹരിക്കുന്നതിലേക്കുള്ള നിർണായക കാൽവയ്പാണ് ആഗസ്റ്റ് 5 തീരുമാനങ്ങളെ സർക്കാർ അവതരിപ്പിക്കുന്നത്. ജമ്മുകാശ്മീരിനുള്ള പ്രത്യേക അവകാശങ്ങൾ ഉൾപ്പെട്ട 370 35A എടുത്തുകളയുകയും ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തുകളഞ്ഞ് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയുമാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. തീരുമാനം നടപ്പാക്കുന്നതിന് മുമ്പ് കാശ്മീരിൽ സൈനിക വിന്യാസം ശക്തമാക്കുകയും പ്രധാനപ്പെട്ട നിരവധി രാഷ്ട്രീയക്കാരെ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തിരുന്നു. വാർത്താവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. കാശ്മീർ സന്ദർശിക്കാൻ പോയ രാഷ്ട്രീയക്കാരെ തടഞ്ഞു. വലിയ പ്രതിഷേധങ്ങൾ കാശ്മീരിൽ നടന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ആദ്യം ഈ റിപ്പോർട്ടുകളെ തള്ളി കളയുകയാണ് സർക്കാർ ചെയ്തത്. കാശ്മീർ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയുടെ പരിഗണനയിലേക്ക് എത്തിച്ചു. കാശ്മീരിൽ സർക്കാർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾക്കെതിരെ ഒരുപറ്റം ഹർജികളാണ് സുപ്രീംകോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. UAPA നിയമത്തിൽ വരുത്തിയ ഭേദഗതിയാണ് മോദി സർക്കാർ നടപ്പിലാക്കിയ മറ്റൊരു തീരുമാനം. വ്യക്തികളെ ഭീകരരായി പ്രഖ്യാപിക്കാൻ അനുവദിക്കുന്നതായിരുന്നു നിയമ ഭേദഗതി. ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ NIA അധികാരവും പുതിയ ഭേദഗതിയിലൂടെ കൈവരും. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഭേദഗതിയെ എതിർക്കുന്നവരുടെ ആരോപണം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 4 ഭീകരരായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലായിരുന്നിട്ടും മുത്തലാഖ് നിയമം നടപ്പാക്കിയ ഉറച്ച നിലപാടാണ് ന്യൂനപക്ഷ നേതാക്കൾ എടുത്തു കാണിക്കുക. തൊഴിൽ കോഡുകൾ, മെഡിക്കൽ കൗൺസിലർ ബിൽ, ചെറുകിട വ്യാപാരി പെൻഷൻ പദ്ധതി, പോക്സോ ബിൽ, മോട്ടോർ വാഹന നിയമ ഭേദഗതി ബിൽ തുടങ്ങിയവയും പാസാക്കി. മന്ത്രിസഭയുടെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ പ്രകാശ് ജാവദേക്കർ മാധ്യമങ്ങളെ കാണുമെന്ന സൂചനയുണ്ട്. തിങ്കൾ മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും നേതാക്കൾ മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ച് മാധ്യമങ്ങളെ കാണാനും പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.